ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരളക്കാരുടെ ഇഷ്ടവിഭവമായ പുട്ടും ചെറുപയറുമാണ്. നമ്മളതിനായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി, ഇഞ്ചി, തക്കാളി, തേങ്ങ, ചെറുപയർ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുപയർ വറുക്കാൻ തുടങ്ങാം. ഒരു കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കരിയാതെ വറുത്തെടുക്കണം. തീ കുറച്ച് വെക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ കുക്കറിലിട്ടൊന്ന് വേവിക്കാം. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തിടണം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചെറുപയർ ഒരു പീസിൽ വന്ന് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുപയർ കറിക്കുള്ളത് തക്കാളി ഉള്ളിയൊക്കെ നന്നായി എണ്ണയിൽ കിടന്ന് മൂത്ത് നന്നായി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കതൊന്ന് വേവിക്കാം. ലേസ് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഉള്ളി നന്നായി വേഗമൊന്ന് വേഗം, ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി എനിക്ക് തേങ്ങ ചേർക്കാം. അരച്ച് വെച്ച തേങ്ങ, അത് ഒരു മൂടി തേങ്ങ, ഒരു നാല് പച്ചമുളക്, ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റാണ്. ലേസം വെള്ളം ഒഴിച്ച് ഇനി ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി തിളയ്ക്കുന്നവരെ വേകട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ ഉള്ളി തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറുപയർ ചേർത്ത് ഇളക്കാം. വെള്ളം പോരെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം. ചാറൊക്കെ നന്നായി തിളച്ച് കറി നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പേസ്റ്റ് രൂപത്തിൽ ചെറുപയർ കുറച്ച് അരച്ച് ചേർത്തിട്ടുണ്ട്. അത് കുഴമ്പാകാൻ വേണ്ടിയിട്ടാണ്. ലേസ് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി അങ്ങനെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. കുഴമ്പ് രൂപം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ്, നല്ല മണമുണ്ടാകും. ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം. നമുക്ക് ചെറുപയറുകറിയായി. ഇനി അടുത്ത് നമുക്ക് പുട്ടിനുള്ള വെള്ളം തിളപ്പിക്കാം. അതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാം. അതിന് അരക്കിലേൻ്റെ ഞാൻ ഗോൾഡ് വിന്നറിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. തരിയായിട്ടുള്ളത്, നല്ല നെയ്സായിട്ടുള്ള അരിപ്പൊടി. അപ്പോൾ അതിന് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കത് കുഴച്ചെടുക്കാം. ഒരു ഉപ്പിട്ടിട്ടുണ്ട്. വെള്ളം ചൂട്ടോടെ തന്നെ, ആ വെള്ളം ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുഴച്ചെടുക്കണം. കൈ വെച്ച് നന്നായി കുഴച്ച് സെറ്റാവണം മാവ്. അരിപ്പൊടി ഒരു തരിയില്ലാതെ നല്ല നെയ്സിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്കത് പുട്ടക്കുറ്റിയിലിട്ട് ലേശം തേങ്ങയിട്ട് കൊടുത്തിട്ട് ആവിയിൽ വെച്ച് വേവിക്കാം. ഒന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തനി നാടൻ പലഹാരമായ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.